ഫോറസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വന്ദേ ഭാരത് യാത്ര നടത്തുന്ന കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങളോട് ഞാൻ പറയാം. എറണാകുളത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണുള്ളത്, സൗത്തും നോർത്തും. അതിൽ വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെടുന്നത് നോർത്ത് സ്റ്റേഷനിൽ നിന്നാണ്, അതായത് എറണാകുളം ടൗൺ. എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്നാണ് ഈ വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെടുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഈ ട്രെയിൻ മിസ്സാവും. ഇനി എറണാകുളം ടൗൺ അല്ലെങ്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ എത്തിച്ചേരാമെന്നുള്ളതാണ്. ഇവിടേക്ക് എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പം മെട്രോ റെയിലാണെന്ന് ആണ് എൻ്റെ അനുഭവം. കാരണം വളരെ ഈസി ആയിട്ട് ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങാൻ സാധിക്കും. അതല്ല എങ്കിൽ പിന്നെ മറ്റു പല ബസ്സിനോ കാറിനോ ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വരാം. പക്ഷേ മെട്രോനാണ് വരുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കും. ഇനി വന്ദേ ഭാരത് ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡോറ്, അകത്ത് കയറിയാൽ ഒരു ഫ്ലൈറ്റിൻ്റെ അകത്ത് എന്ന പോലെയാണ് അവിടുത്തെ കാഴ്ചകൾ. നമ്മുടെ ലഗേജൊക്കെ വയ്ക്കാനായിട്ട് ആവശ്യത്തിന് സ്പേസ് അതിൻ്റെ മുകളിലുണ്ട്. അതുപോലെ ഇരിക്കുന്ന സീറ്റിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ മറ്റ് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ള ടേബിളുണ്ട്, ഫോൾഡബിൾ ടേബിൾ നമുക്ക് കാണാം. പക്ഷേ ഏതായാലും എനിക്ക് കിട്ടിയ ആ ടേബിൾ ഒട്ടും വൃത്തിയായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സാധാ ട്രെയിൻ എന്ന പോലെ തന്നെ മുകളിലൊക്കെ ഒത്തിരി ലഗേജുകൾ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഓരോ റെയിൽവേ സ്റ്റേഷനുകളും കഴിയുമ്പോൾ നമ്മളെ വന്ദേ ഭാരത് ട്രെയിൻ വെൽക്കം ചെയ്യുന്ന അനൗൺസ്മെൻറ്റും ആ ഒരു വീഡിയോയും അവിടെ കാണാൻ സാധിക്കും. ഞങ്ങൾ കയറിയ ഉടനെ തന്നെ ഓരോരുത്തർക്കുള്ള ഭക്ഷണം കൊണ്ടുതരുന്ന തിരക്കിലായിരുന്നു അതിൻ്റെ ഉള്ളിലെ പാൻട്രി ജീവനക്കാർ. വ്യത്യസ്തമായ വസ്ത്രം ധരിച്ച് വളരെ വൃത്തിയായിട്ടായിരുന്നു അവരുടെ ഇടപെടലുകളെല്ലാം. കൂടുതലും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് ഇതിൽ ജോലി ചെയ്യുന്നതും. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തും കൂടി ചേർത്തിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഭക്ഷണം ലഭിക്കുകയുള്ളൂ. പിന്നൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഈ ട്രെയിനിൻ്റെ അകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി കുലുക്കം അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ്. സാധാ ട്രെയിൻ പോലെ ഒത്തിരി കുലുക്കം ഇല്ലാത്ത ഒരു രീതിയിലായിരുന്നു ഇതിലെ യാത്രാനുഭവം. ഓരോ ബോഗികളുടെയും ഇടയിലാണ് ഈ പാൻട്രി ജീവനക്കാർ ഭക്ഷണം സൂക്ഷിക്കുന്നത്. അത് ഓരോ സ്റ്റേഷൻ കഴിയുമ്പോൾ അവർ നമുക്ക് കൊണ്ടുതരുന്നതാണ്. ഓരോ സ്റ്റേഷനിൽ നിന്ന് കയറുന്നവർക്ക് അവർ കൊണ്ടുതരുന്നതാണ്. ടോയ്ലറ്റ് വളരെ വൃത്തിയുള്ളതായിരുന്നു. ഒട്ടും വെള്ളം നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ വൺ പ്രസ്സിൽ വെള്ളം വരും, അതിനുശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് അത് നിൽക്കുന്ന രീതിയിലുള്ള ടാപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വെള്ളം നഷ്ടപ്പെടത്തില്ല. ഇന്ത്യൻ ക്ലോസറ്റായിരുന്നു, വളരെ വൃത്തിയുള്ളതായിരുന്നു. അതുപോലെ നമ്മുടെ കൈ ഉണക്കാനായിട്ടുള്ള മെഷീൻ അതിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഭക്ഷണം വന്നു. ഭക്ഷണം വളരെ വ്യത്യസ്തമായിരുന്നു. രണ്ട് ചപ്പാത്തി, ദാല്, ചിക്കൻ കറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൂടാതെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ രണ്ട് ഐസ്ക്രീം. ഇങ്ങനെ ഭക്ഷണമൊക്കെ വളരെ നല്ലതായിരുന്നു. ഒരു നമുക്ക് ശരിക്കും ഒരു ഫ്ലൈറ്റിൽ എങ്ങനെയാണോ അതേപോലെയായിരുന്നു. അടുത്ത സ്റ്റേഷൻ കോട്ടയമായിരുന്നു. അവിടേക്കുള്ള യാത്രക്കാരെല്ലാം ഇറങ്ങി. ഓട്ടോമാറ്റിക് ഡോറ് എല്ലാം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ ഒരു ട്രെയിനിൽ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ നമുക്ക് കാണാനും അനുഭവിക്കാനൊക്കെ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് തന്നെ തോന്നി. അടുത്ത സ്റ്റേഷനുകൾ ഏതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അവർ കാണിക്കും. ഇപ്പോൾ കോട്ടയം സ്റ്റേഷനാണ് കഴിഞ്ഞത്, അടുത്തത് കൊല്ലം, അതിനുശേഷം തിരുവനന്തപുരം. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ താഴെ ഓരോ പാസഞ്ചറിനും ഓരോ കുപ്പി വെള്ളം അവർ തരുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ
ലാപ്ടോപ്പ് എല്ലാം കുത്താനുള്ള സോക്കറ്റ് അവിടെയുണ്ട്. അതുപോലെ ഇനി പുസ്തകങ്ങൾ വായിക്കാനും മറ്റുമാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ രണ്ട് ലൈറ്റുകൾ ഓരോ പാസഞ്ചറിന് ഓരോന്നെന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം അവർ അതിൻ്റെ അകത്തെ ലൈറ്റുകളൊന്നും നിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെട്ടമുണ്ട്. തിരുവനന്തപുരം സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ശരിക്കും ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് തന്നെ കറക്റ്റ് സമയം പാലിച്ച് ട്രെയിൻ തിരുവനന്തപുരത്ത് എത്തി എന്നുള്ളതാണ്. ഒരു 10 മിനിറ്റ് വൈകിയെങ്കിലേ ഉള്ളൂ. വളരെ സുഖകരമായ യാത്രയായിരുന്നു.